Hello friends, ellavarkum nammalde innathe video like swagatham. Innu nammal oru craft aanu cheyan pona ketto. Nammalde kayile eppozhum kalayana muttathodakke undavallo adirthana nammal innu cheyan ponathu. Appo njan de ingane korchu muttathodu nammalde kayile undu. Rendaaki eduthittulla muttathodalana. Appo ingane korchu muttathodu undu. Appo adinu korchu velliyathu cheriyathu angana aittana irikkunathu. Appo adinu njan de cheyda velliya bhangara height aittu thonittulla enakku onnu cherudaaki ingane cut cheythu kodukkana. Bhangara height venda. Nya kaanichu Individuum. In a side of on the Cherdai, Cherda in the cutte, the round shape, agadesh, Nakapaka round shape by Tunukitula, Apacherdai on the round day, the Kapa de Gando. It in the Kuru height of Gagando, Chere, the it, or a flower of all at the Unican Teratil. Bangerite in the Barea, height of Bangerite into Ulilkaboya Volatunile. Padil landed game in detailing in a Cherdaki cut tether tetala, Pinavaki, and the Tala Namal cut tether tela, Audu Motta Tundalana, Padunamka portrait Genji Yata. In the end, the chain and the chale, the Malda color, the tacrily color, red danadgana, other theatre, is in the Motta Thorin Dulil, and the Bolon, the painted wood canapa, sender in the theatre, Said Galica, painted and a corchumudi yellow pump, corchumudi banging tata. Upon Yanangana painted the Udkata, red denavan on the lapala color, Lanoka painted the cup. ഒന്നുകില നമുക്ക് ഒരേ കളറിൽ ഒരേ മോഡൽ ആയിട്ട് ചെയ്യാം അതല്ലെങ്കിൽ പല കളറിലേക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു വ്യത്യസ്തമായിട്ട് കാണിക്കാലോ എന്ന് വെച്ചിട്ട് പല കളർ എടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഇപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് റെഡ് ആണ് പിന്നെ അതുപോലെ ഓറഞ്ച് yellow അങ്ങനെ കളറുകൾ ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ ബ്രഷിൽ കുറച്ച് ബാലൻസ് ഉണ്ടാവോലോ അത് എടുത്തിട്ട് നമ്മളുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഈ മുട്ടത്തോടിന്റെ ബാക്ക് സൈഡിൽ ഒന്ന് കളർ ചെയ്തു കൊടുക്കാനാണ് I am white on the maricota or natural like a ten which itana and a jedo de canata. A bangana, namka, yellow, orange, corchicola, and a corch color, painted the cutta. അപ്പോൾ നമ്മൾ കളറൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സെന്റർ ഒക്കെ ഒന്ന് ഭംഗിയാക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ പല രീതിയില നമുക്ക് ചെയ്യാം ട്ടോ ഞാൻ yellow എടുത്തിട്ട് ആ ഓറഞ്ച് അതിന്റെ സെന്ററിൽ കൊടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ആ ഓറഞ്ചും yellow യും കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ആയി വരുമ്പോൾ ഒരു ഭംഗി കിട്ടുമല്ലോ ഒരു ഫ്ലവർ പോലെ തോന്നുമല്ലോ നമ്മൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം ട്ടോ ഓരോന്നും ഓരോ നമ്മളുടെ ഒരു ഐഡിയ പോലെ അങ്ങോട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേ കുറച്ച് എനിക്കറിയാവുന്ന എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് ട്ടോ പിന്നെ ഞാൻ റെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വൈറ്റ് കളർ dot ചെയ്ത് കൊടുത്തു പിന്നെ ഈ ഒരു ഓറഞ്ചിന്റെ ഉള്ളിൽ ഗം വെച്ചിട്ട് മുട്ടയുടെ തൊണ്ടില്ലേ ആ മുട്ടയുടെ തൊണ്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിന്റെ പൊടിയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ പൊടിയൊക്കെ പോയിക്കോളും കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു റെഡിലും ഞാൻ അതേപോലെ തന്നെ സെയിം ആ മുട്ടയുടെ പൊടി ആക്കാൻ പോവാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ആ ഒരു പശനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ മുട്ടയുടെ പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഒരു വേറൊരു മോഡലായിട്ട് കിട്ടും ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ എന്നാൽ ഓരോരുത്തരുടെ ഐഡിയ പോലെ പല രീതിയിൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഡോട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഒന്നും ചെയ്യാണ്ട് നമ്മളിങ്ങനെ പ്ലെയിൻ ആക്കി ഇടുമ്പോൾ ഒരു വൃത്തിയില്ല അതിനൊരു ഒരു ജീവനില്ലാത്ത പോലെ തോന്നും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഭംഗി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റെഡ് അക്രിലിക് കളർ പെയിൻ്റ് എടുത്തിട്ട് ഒന്ന് അതിൻ്റെ മേലൊന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് ഭംഗി പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എല്ലാ മുട്ടത്തോടും ഇതേപോലെ ഒന്ന് എൻ്റേതായ രീതി അറിയാവുന്ന തരത്തിൽ ഒന്ന് ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഉണക്കാൻ വെക്കാം കേട്ടോ ഇനി ഞാനിവിടെ എടുക്കുന്നത് ഒരു ബോർഡാണ് ഇത് കേക്കൊക്കെ മേടിച്ചിട്ട് കിട്ടണ ബോർഡ് ഉണ്ടല്ലോ അതാണ് അതല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ബുക്കുകളൊക്കെ ഉണ്ടാവില്ലേ അത് പഴയ റെക്കോർഡിൻ്റെ ചട്ട ഉണ്ടല്ലോ അതായാലും മതി ഏതാ നമ്മളുടെ കയ്യിൽ കുറച്ച് കട്ടി ആയിട്ടുള്ളത് അതെല്ലാം എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ എന്തെയെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് പെന്നോട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ് ഒരു ഫ്ലവറും അതിൻ്റെ തണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് വരയ്ക്കുകയാണ് ഒന്ന് സ്പ്രെഡായിട്ട് കെടുക്കണം ആ ഒരു ബോർഡ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യുന്ന ഒരു ലെവലിലാണ് ഞാൻ ഇതിൻ്റെ തണ്ടും ഇലകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോണത് ഈ തണ്ടിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ഇലകളുടെ ഒന്ന് റഫായിട്ടാണ് ഒക്കെ വരച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൽ വരക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മായ്ക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ തന്നെ ഉണങ്ങി കിട്ടണേ മുമ്പാണെങ്കിൽ നമുക്കത് മായ്ച്ചെടുക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഞാനതൊന്നൊക്കെ വരച്ചെടുക്കാണ്
അപ്പം ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മുട്ടയുടെ ഇത് അതുമല്ല ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ തണ്ടിൻ്റെ അറ്റ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഫെവിക്കോളിൻ്റെ കമ്മെടുത്തിട്ടാണ് ഈ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൂടെ മോളും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തും കൂടിയും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ എല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് കളർ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടിനൊക്കെ ഞാനൊരു ബ്രൗൺ കളറാണ് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് ഒരു നൈസായിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ തണ്ടിനൊക്കെ ബ്രൗൺ കളറും കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു ഗ്രീൻ കളറും കൊടുത്തു. പിന്നെ ഞാനൊരു മുട്ട് പോലെ ഒന്ന് ചെറുതാക്കി വരക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഓറഞ്ചും യെല്ലോയും മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു മുട്ടിനും കൂടി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ മഞ്ഞ കളർ ഉണ്ടല്ലോ അതൊന്നും കൂടി എടുത്തിട്ട് നമ്മളുടെ ഇലയുടെ ഇടയിലൊക്കെ ഒന്ന് ലൈറ്റ് ഗ്രീൻ എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇലയുടെ ഇടയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ നമ്മളിഷ്ടമാണ്. പിന്നെ ഈ വരക്കുമ്പോഴൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരക്കണമെന്നൊന്നുമില്ല, തണ്ട് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ ഉണ്ടാവാം. അപ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിവും വളവും ഒന്നും വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതൊരു ഭംഗിയായിട്ട് തന്നെ കിടക്കും കേട്ടോ. പിന്നെ ഇതിന് നമുക്കൊരു പൂർണ്ണത ആവാൻ വേണ്ടിയിട്ട് ബോർഡർ ഒന്ന് സെറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് പേപ്പർ റോൾ വെച്ച് ചെയ്യാം കേട്ടോ. പേപ്പർ റോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതല്ലെങ്കിൽ ഐക്കാറ്റിലോ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കി ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് നമുക്ക് ബോർഡർ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളറോട് അക്രിലിക് കളറോട് ഒന്ന് ബോർഡർ ഇങ്ങനെ ചെറുതായിട്ട് വരച്ചു കൊടുത്തു. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. എന്തായാലും നമ്മൾ വീട്ടിലെ മുട്ടത്തോടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കളയാണ്ട് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ. വീഡിയോയിൽ തന്നെ നല്ല ഭംഗിയില്ലേ, പക്ഷേ ഇതിനേക്കാട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. വീഡിയോക്കാളും നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് നേരിട്ട് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായില്ലേ, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യാനിഷ്ടമുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കും പ്രത്യേകിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.